ആൾത്തറ കൊന്നാളെ കണ്ടമ്പുള്ളത് ഇറക്കിയിട്ട് കേട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ ആനത്തെ സമ്മതിക്കും. ആരും പിന്നെ ആനക്കല്ലിപ്പുണ്ടാക്കാൻ നമ്മൾ ദേഷ്യം കൂട്ടരുത് ഒരിക്കലും. അന്ന് കണ്ടമ്പുള്ളിയിൽ എന്ന് പറഞ്ഞ ഒരുപാട് ആനകൾ ഈ പറഞ്ഞ പോലെ വഴക്കുള്ള ആനകളെ മേടിച്ചു കൂട്ടുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു നിങ്ങളൊക്കെ ഉള്ള സമയത്ത്. അപ്പൊ ഈ അന്ന് കണ്ടമ്പുള്ളി വിജയനാനി ഉണ്ടായിരുന്നില്ല ഒറ്റക്കൊമ്പൻ, പുള്ളി എങ്ങനെയായിരുന്നു? ഞാൻ അയച്ചിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷെ നല്ല അടിപൊളി ആനയാണ്, നിറയുള്ള ആനയാണ്. മാപ്പിളിക്ക് പുറത്ത് കയറുമ്പോൾ അലുവൻ പോലെയൊന്നും കാണാൻ പറ്റില്ല, അതിനോട് കുറച്ച് ക്രൈസ് ഉണ്ട് മാപ്പിളിക്ക്. അതൊരു കഷ്ണം, അത് നമ്മളിപ്പോ ആദ്യം കണ്ടറിഞ്ഞിട്ട് ഒരു കഷ്ണം മേടിച്ചു കൊടുക്കാ കലാപല്ല, അത് മേടിച്ചു കൊടുക്കാണ്ട് ബലം പിടിച്ചിട്ടൊക്കെ വലിച്ചോണ്ട് പോയില്ലേ. അപ്പൊ നീ പൊക്കോ, ഞാൻ നിന്നിട്ട് വരലൊന്നു പോയി, അത്രേ ഉള്ളൂ മാപ്പിളിക്ക്, വേറെ വഴക്കൊന്നുമില്ല. ഇതാണ് പ്രശ്നം, അലുവൻ പോലും കാണാൻ പാടില്ല. അത് നമ്മൾ കണ്ടറിഞ്ഞിട്ട് ചെക്കനെ വിട്ടിട്ട് ആ പൊരിക്കടത്തും അത് കൊടുത്തോഷായി ഒരു പോലെ ആൾത്തറ കൊന്നാളെ ആൾത്തറച്ച് കണ്ട പുള്ളിയാണ് തെറ്റിട്ട് വിജയാണ് തെറ്റി പോരി അലുവൻ കണ്ടപ്പോ എസ് ഐ വന്നിട്ട് അലുവൻ പോലും പറ്റി തോറ്റ് കള കയ്യിൽ കാശ് കഴിഞ്ഞു എന്തണ്ടോ ഒരു കുറച്ച് അലുവൻ പോലും അതിന് പഠിച്ചു കൊടുത്തു എന്റെ കയ്യിൽ കാശ് ചീത്ത. നിങ്ങളാണല്ലോ മാത്രം തെറ്റിനുള്ളല്ലോ, അവരെ മാത്രമുള്ള വഴക്കുള്ള ആളാണ് മൂപ്പരെ കുന്നില്ലേ, എവിടെ കുന്നണം പാത്ത് പറയണല്ലോ, അതിലൊരെണ്ണം അയ്യപ്പൻ അബാബുവോ ഏതെല്ലാം തെറ്റും എന്ത് കണ്ടുപിടിക്കാരാണ് മാത്രമുള്ള തെറ്റും ഓരോട് ഞങ്ങൾ ചെറുക്കിയത് ഞാൻ പറഞ്ഞത് കേട്ട. അവിടെ കുറെ കാശിലായി മൂപ്പരെ, അതിന് വേറെ വിഷയമൊന്നും തന്നെ ഉള്ളൂ. അന്ന് ഈ ബാലനാരായണൻ അവിടുത്തെ അമ്മയ്ക്ക് ഒരു കണക്ഷൻ അതൊന്ന് പറയാൻ പറഞ്ഞാല് ചില്ലറ കണക്ഷൻ ഉള്ളത് ഒരമ്മയും മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, നമ്മളിപ്പോ നമ്മളെ അമ്മ എങ്ങനെയായിരിക്കും, ആ ഒരു ബന്ധമാണ് അവര്. ചില നേരിലൊക്കെ നമ്മളെ പറമ്പി കേട്ടില്ല ഞാന്, ഈ അമ്മ ഈ അമ്മ ഇല്ലേ, ഈ അമ്മ ആകെ കഴിക്കുക ഒരു കഷ്ണം വിട്ട കഴിക്കുക, അത് ഉള്ളെടുത്തിട്ട് ബാക്കി ഇങ്ങനെ വരും ആന എടുത്തേക്ക് വരുമ്പോ ആന വരുമ്പോ തീറ്റ ബാക്കി ഉണ്ടാവില്ലേ, വിടാൻ പോയ അപ്പൊ തടയുവാണ്, വയസ്സായ കാക്കും വയസ്സായ അമ്മയല്ലേ നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ, വരുമ്പോ പിടിക്കുമല്ലോ ഇങ്ങനെ അങ്ങോട്ടിങ്ങനെ പൂമ്പൊട്ടു കൊടുക്കും, ഓയില് താടമുട്ടി ഒളിച്ചു താടമുട്ടി ഒളിച്ച് ഒളിച്ചു നിക്കണ ആനനെ ചെയ്ത് കൊടുക്കണ കേട്ടാ. അതൊക്കെ ഒരു ബന്ധാണ്, ഇല്ലാണ്ട് ചില്ലറ ബന്ധമൊന്നല്ല അത്. അതിപ്പോ നമ്മളിപ്പോ ഇവിടെ ഏത് ഇപ്പൊ ആന തൃശ്ശൂരിന്ന് വരുന്ന ചോദിക്കുക, ഗുരുവായൂരെ പരിപാടി അല്ലെങ്കിൽ കുന്നോളത്തെ പരിപാടി എന്ന് വെച്ചാൽ കണ്ടമ്പുള്ളൊന്ന് ഇറക്കിയിട്ട് കയറ്റി കൊണ്ടുപോകണം നല്ലതാ, അല്ലെങ്കിൽ ആനത്തെ സമ്മതിക്കില്ല. ആ കണ്ടമ്പുള്ളിൽ നിന്ന് കൊണ്ട് രണ്ട് ശർക്കര കൊടുത്താൽ മതി, അമ്മ എന്തെങ്കിലും കൊടുത്താൽ മതി, എന്തെങ്കിലും കൊടുത്തിട്ട് അത് മേടിച്ചതും പുള്ളി കൂടായിട്ട് പോരും, അല്ലാണ്ട് ബലം കയ്യിലെ കൊണ്ടുപോയ പൂരം നടക്കില്ല. കണ്ടമ്പുള്ളി എന്ന് പറഞ്ഞാൽ ജീവൻ ആനക്ക്, അവിടുത്തെ എല്ലാ വണ്ടിയും ആനക്കറിയാം, റാക്സ് അറിയാം, രണ്ട് അംബാസിഡർ ഉണ്ടാകുന്നു, അതൊക്കെ ആനക്ക് മനപ്പാടാണ്, സൗണ്ടുകൾ ആനക്കറിയാ, വരുന്നുണ്ട് മുതലാളി മരുന്നത്. അവര് ആ ആന എല്ലാരും കേട്ടോ, ഈ ആന തെറ്റി കഴിഞ്ഞാ പിടിക്കാം, അതിനൊന്നും വിഷയമൊന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ബാലന്റെ ഭാര്യ സുനിയാന്റെ അമ്മയ്ക്കായി, പിന്നെ ഒരു സ്നേഹം അമ്മ മറ്റേ ഈ വലിയ അമ്മ മരിച്ചല്ലോ, ബാലേട്ടന്റെ അമ്മ മരിച്ചു, അതിന് പിന്നെ ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ആന ഇവിടെ വിറ്റില്ലേ, എടുത്തച്ഛന്മാര് പഠിച്ചില്ലേ, ജയനൊക്കെ പഠിച്ചില്ലേ, ഏഴൊക്കെ കുടിച്ചിട്ട് ഗുരുവായൂർ ഭാഗത്ത് പരിപാടി എടുത്തിട്ട് ആന തെറ്റി 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 നേരെ കണ്ണപ്പിളിക്ക് വന്നു, ആന ഓടി വന്നു നടന്നു നടന്നു പോരും, അമ്മീനെ പിടിച്ചു കൊടുത്തത് തുനിയാൻ്റെ അമ്മ
ആ വീട് ആനക്ക് എന്തോ എന്തെന്ന് പറയില്ല ആര് ബന്ധങ്ങൾ അങ്ങനെയാണ് എത്ര ടൈം കഴിഞ്ഞാലും സെറ്റാണ് അവിടുത്തെ ആൾക്കാരായിട്ട് കണ്ടംപുള്ളി ഫണ്ടി ട്രാക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കണ്ടംപുള്ളി ട്രാക്സ് സ്റ്റാർട്ട് ആക്കിയ ആ സൗണ്ട് കൂടെ ആദ്യം ഉറച്ചൊരു വണ്ടിയാ നല്ല സൗണ്ട് അതാണെനിക്ക് കറക്റ്റ് അറിയാലേ കറക്റ്റാണ് കുറച്ച് പഴം ഉണ്ടാവും ആ വന്നു കഴിഞ്ഞാൽ ആ പഠിച്ചാൽ ഞാൻ പഠിച്ചു പോവാ പരിപാടിക്ക് പോവാ അത്രേ ഉള്ളൂ ആ ഒരു നേരം ഉണ്ടല്ലോ പിന്നെ ആന കലിപ്പുണ്ടാക്കാൻ നമ്മൾ ദേഷ്യം കൂട്ടരുത് ഒരിക്കലും കലിക്കുന്ന പിന്നെ ആന കലിക്കും ഡേഞ്ചറാണ് അതിന് വിഷയം അന്ന് ഈ കണ്ടംപുള്ളിയിലൊക്കെ ഉണ്ടായിരുന്ന ആനക്കാരായിരിക്കുന്നത് ചേട്ടൻ്റെ ഒരു സമയത്ത് ഭാസ്കരേട്ടൻ കാളിയാറോട് ഭാസ്കരേട്ടൻ ഞാൻ ശ്രീധരേട്ടൻ സതീഷ് സതീഷ് അറിയില്ലേ കുന്നംകുളം കാട്ടാമ്പാലി സതീഷ് പിന്നെ മന്നായി പിന്നെ മരസംകൂർ രാജേട്ടൻ കോട്ടായി രാജേട്ടൻ കോട്ടായി രാജ ഞാനൊക്കെ മൂപ്പറൊക്കെ പോയി പുള്ളി അവിടെ വരായിരുന്നു കേട്ടോ കണ്ണപ്പുള്ളി വന്ന് പണിയെടുത്തവരൊന്നും ആ വീട് മറക്കില്ല അത് അങ്ങനെ ഇവിടുന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചതാ അങ്ങനത്തെ തരവര് കൂമ്പാരം കൂട്ടിട്ട് ചോറൊക്കെ വിളമ്പത്തിൽ നമുക്ക് ആവശ്യമാണ് അടുക്കള പോയി എടുത്ത് കഴിക്കാം നമുക്ക് ആനക്കാരെന്നുള്ളൊരു വേർതിരിവൊന്നുമില്ല ഇപ്പൊ ഒരു ഓണം വിഷുവായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓണമായി കഴിഞ്ഞാല് ഉത്സവത്തിന്റെ അന്ന് കാലത്ത് നമ്മളെ വിളിക്കും സുനിയെ ഇവിടെ വന്നാൽ എന്തൊട്ടോ പേടിക്കച്ചോ പേടിച്ചോ പോയിട്ട് ഇറച്ചിയ മീൻ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പേടിച്ചു പോയേ പോയി സാധനം പേടിച്ചു വന്നു അത് കഴിഞ്ഞാൽ ബാക്കി വേറെ സാധനമൊക്കെ പേടിപ്പിക്കും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഷർട്ടും മുണ്ടും കാശും പിന്നെ നമ്മൾ അന്നത്തെ പണി അവിടുത്തെ തീർന്നു പിന്നെ തിരുവോണത്തിന് നമ്മളെ വീട്ടിലാണ് ആ ഓണം അവിടെയാണ് ഇത്ര അടുത്ത് തോന്നണം നമ്മൾ തിരുവോണം തീർന്നാൽ അവിടെയാണ് ഓണം എന്നിട്ട് വിടുള്ളൂ നമ്മൾ അങ്ങനെയൊക്കെ വലിയ കാര്യങ്ങളുണ്ട് അതിപ്പോൾ അവിടെ നാട്ടുകാർക്കായാലും ഒരു നേരത്തെ ഭക്ഷണം അവിടെ എല്ലാവരും ആരും വന്നാലും ഉണ്ടാവും ഇല്ല എന്ന് പറയില്ല അപ്പൊ അന്ന് കാലത്തൊക്കെ ഈ രാമേന്ദ്രേട്ടൻ അതുപോലെ തന്നെ രാമകൃഷ്ണേട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ജൂനിയർ ആയിരുന്ന സമയത്ത് അവരൊക്കെ സീനിയർ അങ്ങനെയുള്ളൊരു ഉയർന്ന ആനക്കാരായിരുന്നല്ലോ നിങ്ങളൊക്കെ നോക്കി കാണുമ്പോൾ കുറച്ച് കുറച്ച് സീനിയർ ആയിട്ടുള്ള ആനക്കാർ കുറച്ച് കുറച്ചൊന്നുമല്ല ഒരുപാട് ഒരുപാട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന എന്തെങ്കിലും അനുഭവം പറയാൻ പറ്റും ഇവരൊക്കെ ഒരു ആന അഴിച്ചു കഴിഞ്ഞാൽ അടിച്ച മാതിരിയാണ് അതെന്താ അങ്ങനെ അതാ അവർ തോന്നാൻ അവർ ചിട്ടകൾ അങ്ങനെയാണ് ഒരു ആന ഇപ്പൊ രാമന്ദ്രാണ്ടൊക്കെ ചിട്ടാന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ചിട്ടയാണ് അത് ഒരാൾക്കും പെട്ടെന്ന് അത് കിട്ടില്ല അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ ഇടയെടുത്തിട്ട് കഴിഞ്ഞാൽ കോല് വെക്കുമ്പോൾ നാട്ടൊന്നും നല്ല ഒരു ചങ്ങല ഉണ്ടാവില്ല അമ്പലത്തിൽ ചങ്ങല ഉണ്ടാവില്ല കോലുകൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ അയാൾ എന്നാ വരുന്ന അതുവരെ അവിടെ നിൽക്കുവാണ് കോലുകളി അമ്പലത്തിൽ നിന്ന് മാറിപ്പോ ഒന്നും ചെയ്യില്ല ഭയങ്കര ചിട്ടകളാണ് നമുക്ക് ഉള്ളത് അതിപ്പോൾ നമുക്കൊന്നും പെട്ടെന്ന് അത് ചെയ്ത് നോക്കാനും കൂടെ പറ്റൂല നമുക്ക് അതിനൊക്കെ ഒരു ഇതന്നെ വേണം നമ്മൾ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് വലിയ അതിശയമാണ് അതൊക്കെ നമ്മളൊരു ആനക്കാരനായിട്ട് നമുക്ക് ഒരു അതിശയം നമ്മൾ ചെയ്യിച്ച് പഠിപ്പിച്ചിട്ടില്ല അയാളെ ഈ മൂപ്പര ഏറ്റവും വലിയ ചിട്ടകളതൊക്കെയാണ് ഒക്കെ എഴുക്കും കാര്യങ്ങളും ഇപ്പോൾ രാമക്ഷേണ്ട ആയാലും അതെ ഒരു ആന ഏതൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ആൾക്കാരോട് വെച്ചാൽ പറഞ്ഞില്ല അത് നമ്മൾ ഒരു ഓർത്തി ഇരുന്നിട്ട് അങ്ങനെ പറഞ്ഞുതരില്ല മൂപ്പര കൂടെ വഴിയടിക്കണം ആനകൾ ആൾക്ക് ഫ്രീ ആയിട്ട് സമയം കൊടുക്കണം സംസാരിക്കാറുള്ള എന്നിട്ട് നമ്മളൊരു ആനക്കെ എഴുതാൻ കെടുത്തണം രാമക്ഷേട്ടൻ ഉണ്ടെങ്കിലേ ഒരു ആനകൾ അപ്പൊ പറയും പിള്ളേരോടൊക്കെ ഇന്നോട് നിന്നോട് കഴുകു നീ അവിടെ നിന്നോട് കഴുകു അഞ്ഞായിരം തെളിഞ്ഞു പറ്റ കഴുകു ചകിരിക്ക് കഴുകണം ഇന്നത്തെ പോലെ പ്രശ്നമല്ല അന്ന് ചകിരി ചെത്തുമ്പോ ഈ ഭക്ഷണം ഓടിച്ചാല് ഒരു ആനയിലേയും നേരമ്പോ ഒന്നും തെളിയില്ല ആ ഓടില്ല നോക്കൂടെ വെറുതെ തോന്നുക മണ്ണിറങ്ങി പോകുന്നല്ലാണ്ട് കയ്യും കാലൊന്നും ചകരിക്കന്നെ ഓടിക്കണം റെഡി ചകരിക്കന്നെ കഴുകണം ആനകളെ കുട്ടിച്ചാരിക്കൊക്കെ കഴുകിയാൽ റെഡിക്കറിയ അതല്ല അവര് അവരെ കൂടെ ഒന്നും പത്തി കൂടുതൽ ചക്കന്മാർ നിൽക്കില്ലേ പണി അമ്മത്തെ പണിയാണ് അതുപോലത്തെ പട്ടവട്ടനൊക്കെ നല്ല പട്ടകളായിരിക്കണം ഇതിൽ വൈകുന്നേരമാകുമ്പോൾ ആന പിടിച്ച് കയറ്റുമ്പോൾ എത്ര പട്ടണ്ടല്ലോ ആ പട്ടണ്ട് വെച്ച് കെട്ടി കൊടുക്കുക ചെയ്യാൻ മൂപ്പര് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല ഒരു പണ്ട പട്ട
അത് കാലത്ത് നോക്കുമ്പോഴത്തേക്കും ഡൗല്യ ലാഭം നോക്കില്ല അത് ലാഭമില്ല നഷ്ടമില്ല പണി പണി എടുപ്പിക്കുകയുള്ളു അതിനുള്ള പൈസ കൊടുക്കും പക്ഷേ നിന്ന് പോവാന് എളുപ്പമല്ല ഇതിൽ പഴയ കണക്കാരാ അവർക്ക് അവിടുത്തായിട്ടുള്ള ചിട്ടകളുണ്ടാവും ഇത് നമ്മളിപ്പോ ഒരു ചെക്കൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ശ്രമിക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ അവരത് ശ്രമിക്കില്ല അവരുടെ കാര്യങ്ങൾ അങ്ങനെയാണ് അവർ പഠിച്ചു വന്ന കാര്യങ്ങൾ അങ്ങനെയായിരിക്കും നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരാളെ കൂടി ചെയ്യിക്കുമ്പോൾ കുറച്ചേലും നമുക്കൊരു മനസ്സിലുണ്ടാവും ഇനി ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ലേ അത് കേസ് വന്ന കാലത്തൊരു സീനിയറാണ് കാരണം നമ്മുടെ കടുവാശാൻ ആളൊക്കെ എങ്ങനെയായിരുന്നു കടുവാശാനെ പറ്റിയിട്ട് അറിയാം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മൂപ്പരാനിയും അനിയനും ഞാനും ഇപ്പോൾ ദേവസ്ഥയിലെ രാമുട്ടേട്ടനും അയാളെ താഴെ ആറുമുഖനും ഒക്കെ നമ്മളെ എല്ലാവരും സ്നേഹം സംസാരമൊക്കെ ഉള്ളത് പക്ഷേ വേറെതേട്ടനായിട്ട് നമ്മൾ പണിയെടുത്തിട്ടില്ല കണക്ഷൻ ഇല്ല ഈ കണ്ട സംസാരിക്കാന്നല്ലാതെ ചില ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് നമുക്ക് ആളെ പറ്റി ആൾ നല്ലൊരു നല്ലൊരു പണിക്കാരനാണ് പണിക്കച്ചാല് ഇന്ന് അങ്ങനത്തെ ഒരു പണിക്കാരനില്ല ഏതാണ് ഏത് നേരത്തെ കൊണ്ട് കഴിച്ചുകൊണ്ട് പോകും അപ്പം പ്രത്യേക ഒരു കഴിവല്ല അത് അതിനിപ്പോ ആളെ കൊന്നു നോട്ടെ കുത്തി നോട്ടെ എന്തായിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന ഒരു ആനക്കാരനാണ് നമ്മുടെ പൊന്നൻ ചേട്ടൻ ഇപ്പൊ ആളിപ്പോ പണിയില്ലേ പുള്ളിക്കായിട്ട് പുള്ളിയുടെ പണിയൊക്കെ എങ്ങനെയാ പുള്ളിയുടെ പണിയൊക്കെ ഭയങ്കര പണിയാ അത് നമ്മളെടുക്ക എടുത്താ നടക്കില്ല അത് ഒറ്റമരത്തിലൊരു ആനന്ദി കിട്ടൂ അയാൾ ആള് കിട്ടും തൃപ്പൂണിത്തറയ്ക്ക് പോണ കാലത്ത് നടന്നു പോകുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് തൃപ്പൂണിത്തറ അടുത്ത് ബാലമാഷം ഇല്ലാനില്ലേ ഒറ്റമരത്ത് നിൽക്കണത് നേരിൽ അയാളെ രീതി എങ്ങനെയാണ് ആ ഒറ്റമരത്തിൽ കെട്ടണതിൻ്റെ രീതി എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ശരിക്കും ചെയ്യണം ആണുങ്ങളായിട്ട് അത്രയ്ക്കും ആണഞ്ഞ് കാര്യം നടത്തിട്ട് അഴിക്കും അത് മനസ്സിലായ അവരൊക്കെ രീതി ഓരോരുത്തർക്ക് ഓരോ രീതിയല്ലേ നമ്മള് കൂട്ടിക്കെട്ടി നോക്കിയിടും അവര് ലൂസാക്കിയിടും മാത്രമേ ഉള്ളൂ ഫ്രീയാക്കിടും അവരൊക്കെ ഓരോ ആശാമാരെ പഠിക്കണ പണിയാണ് അത് നമ്മള് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ ഒറ്റ മരം ഇല്ല നമ്മൾ രണ്ടാം മരം പിടിച്ച് കെട്ടിട്ട് എന്തിനാ അന്നത്തെ അവരെ പണി എന്നത്തില് ഒരാനെ ചങ്ങലം പൊട്ടിക്കില്ല ഒന്നും പൊട്ടിക്കില്ലേ അവരെ പണി എങ്ങനെ തന്നെ ഒറ്റമുറി കിട്ടിയാലും അങ്ങനെ അയച്ചു വിട്ടാലും അവരെ അയച്ചുകൊണ്ട് പോകും പണിച്ചേണൊക്കെ അങ്ങനെ അയച്ചു വിട്ടോളം പറയാമായിരി ചിലപ്പോൾ അതിൻ്റെ പ്രായവർക്ക് ഉണ്ട് കൊണ്ടുപോയാൽ നല്ല നല്ല തൊഴിൽക്കാരനാണ് ഇവർ നമുക്കൊക്കെ കണ്ട ബഹുമാനാണ് ഇവർ ഈ പറഞ്ഞ ടീമുകളൊക്കെ നല്ല ബഹുമാനിക്കും ഞങ്ങൾക്ക് തൃപ്പൂണിത്തറ വരും അപ്പോൾ അതായത് ഞങ്ങൾ ആന കഴിക്കൊണ്ടിരിക്കുമ്പോൾ ഇവര് എന്താ കാണിക്കണമെന്നിട്ട് വെള്ളം മാറ്റി വെച്ചിട്ട് പോകും അവര് ഭയങ്കര സ്നേഹം പിന്നെ പോകുന്ന ശ്രീനിവാസൻ അരിക്കലൊക്കെ ഉണ്ടായില്ലേ പുള്ളി കേരളത്തിന്മാരെ അന്നൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു പരിപാടിയൊക്കെ പിന്നെ നമ്മളെ മകൻ ശിവൻ ഒക്കെ വിളിക്കലും അതൊക്കെ വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു നമ്മളാരോടും കാണുമ്പോൾ സന്തോഷം അതെ അല്ല സുനിയേടാ ഞങ്ങളുടെ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നമ്മുടെ വാവാന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞിട്ടാണ് അപ്പൊ പുള്ളിയായിട്ടുള്ളൊരു കണക്ഷൻ എങ്ങനെയാ പുള്ളിയോട് അവനായിട്ടല്ലായിരുന്ന കണക്ഷൻ നമുക്ക് അച്ഛൻ അവന്റെ അച്ഛനായിട്ടായിരുന്നു ഒക്കെ മനുഷ്യന്മാരാണ് പിന്നെ പുള്ളിക്ക് ഒരിത് വയ്യായി വന്നു അതിൽ ഇവര് ഇത്തിരി ഇതായത് നല്ല നല്ല കാര്യം നടത്തിക്കൊണ്ടിരുന്ന അവർ അമ്പലമൊക്കെ വെച്ചാല് എത്ര ആനക്ക് കൂട്ടിടക്കുന്ന കാരാപ്പിള്ളി അമ്പലം അവരുടെ അച്ഛന് വയ്യാണ്ടായത് പിന്നെ അതൊക്കെ കുറഞ്ഞ് ഇപ്പൊ മൂന്നാനയൊക്കെ വെച്ചിട്ട് എന്നെ എല്ലാ കാര്യത്തിനും ക്ഷണിക്കായിരുന്നു അത് അച്ഛനും മക്കളും നമ്മളെല്ലാം ആനകളെ കൊണ്ടുപോകാറുണ്ട് നമ്മളവിടെ ചെന്നിട്ട് എന്നോട് ഞാൻ ഈ വാഴവിലാനെ കൊണ്ടുപോയിട്ട് തന്നെ കണ്ണമ്പുള്ളി ആന കൊണ്ടുപോയി ഞാൻ പകൽ വേണമെങ്കിൽ ചീവലിക്ക് കയറ്റെടുത്താന്ന് പറഞ്ഞു ഏയ് വേണ്ട നീ വൈകുന്നേരത്തെ നിൽച്ചാൽ മതി പറഞ്ഞു അച്ഛേ ഏയ് അന്ന് ആന ഇറങ്ങി ടൈമാണ് ഇറക്കണ സമയമാണ് അവരാ നല്ല നല്ല ആൾക്കാരാണ് നല്ല ആൾക്കാർക്ക് പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും ഇപ്പൊ ഇത്തിരി കുഴപ്പമില്ലാതൊക്കെ പോകണ്ട തന്നെ വിളി ദിവസം വിളിക്കും വാവ ഈ അവരുടെയൊക്കെ വാവിലാൻ്റെ ഫോട്ടോ കാണും ശരണാൻ്റെ ഫോട്ടോ കാണണമെങ്കിൽ അവരെ കാണും നല്ല കാലത്തെ ഫോട്ടോ ഇട്ടാ കണ്ടു നോക്ക് മേടിച്ചിട്ട് ഇപ്പോഴത്തെ ശരണാനേയും അന്നത്തെ ശരണാനേയും ആ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമ്മള്
ഒരാളെ കയറ്റുമ്പോൾ നമുക്ക് ഇറക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടൊക്കെ കയറ്റുള്ളൂ, അല്ലെ പിന്നെ നമുക്ക് പിടിച്ച് കെട്ടിയിടും. അവനൊക്കെ നല്ല പിള്ളേരട്ടോ, അവൻ അനിയനായാലും അപ്പു പിള്ളേര് അവര് കൂടുതൽ പാട്ടം പരിപാടികളായിരുന്നു. പാട്ടം പരിപാടിയൊക്കെ ആയിരുന്നു, കുറെ ആൾക്കാർ ചതിച്ചിട്ട് ചെക്കനെ പറ്റിച്ച് ഒക്കെ നമുക്കറിയാം എന്തൊക്കെയാന്നുള്ളത്. എല്ലാ ഫീൽഡിലും ഉണ്ട്, ഈ ജാതിയും വഞ്ചനയും കുറ്റം പറഞ്ഞിട്ടും അതിലൊന്നും ഇപ്പൊ ഏത് പണിക്കില്ല. നമ്മളിപ്പോ ഇവിടെ വന്ന ഒരാളെ കുറിച്ച് നല്ലത് പറയണം, അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയണോ? ഇങ്ങനത്തെ കൈക്കോട്ട് പണിക്ക് പോകുമ്പോണ്ട് കുശുമ്പ് കൊണ്ടു പറമ്പ് പണിക്ക് പിന്നെന്താ ഈ വലിയ വലിയ സാധനങ്ങൾ നടക്കുമ്പോഴത്തെ കഥ. നമ്മളെ കുറച്ച് നിന്നാ മതി, പിന്നെ നമുക്ക് എന്ത് വേണ്ടെന്ന് ചോദിക്കട്ടുള്ളൂ, എല്ലാം ചെയ്യും. അത് അച്ഛന് ഇങ്ങനെ പെട്ടെന്നൊരു വയ്യായി വന്നോടിയിട്ടാണ് കുട്ടികളെ പിന്നെ അക്കായത്. എല്ലാമൊക്കെ ഇന്നും സെറ്റപ്പ് ചോദിക്കുന്ന ടീമാണ്. പിന്നെ ഇപ്പം കുറച്ച് പാട്ടത്തെ പാട്ടത്തിൽ ആനെടുത്തിട്ട് കളിച്ച് അതിൽ കുറച്ച് ആൾക്കാർ വരെ പൊട്ടിച്ച് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കുഴപ്പമില്ലാണ്ട് നടന്ന് വരണ്ടെന്നുണ്ട്. ഇപ്പൊ എന്തോ ഫാമൊക്കെ നടത്തിയിട്ട് ഫാമൊക്കെ നടത്തി സെറ്റപ്പായി വരുന്നുണ്ട്.